ഒരു ബിഗ് ബഡ്ജറ്റ് പടത്തിൽ അഭിനയിച്ചിട്ട് അത് തിയേറ്ററിൽ ഇറങ്ങാതെ കാത്തിരിക്കുന്ന കുറച്ച് നാളായി തുറമുഖ്. അതിന്റെ എന്തോരം പ്രതീക്ഷകളുണ്ട്, പിന്നെ അതിന്റെ റിലീസ് ഡേറ്റ് എന്തെങ്കിലും പുറത്ത് അറിയണോ? വലിയ സങ്കടകരമാണ്. എന്താ പറയാ, ഗർഭിണിയായി, ഓപ്പറേഷൻ ഡേറ്റ് പറഞ്ഞു, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി, പ്രസവം മാത്രം നടക്കുന്നില്ല. അതൊരു വല്ലാത്ത, ആ പുറത്ത് നിൽക്കുന്ന ഭർത്താവിന്റെ അവസ്ഥ വല്ലാത്ത ഒരു അവസ്ഥയാണ്. നാലോ അഞ്ചോ സിനിമകളാണ് ഒരു നടന് വേണ്ട സിനിമ എന്നാണ്. റിയലായിട്ട് പല സ്ഥലങ്ങളിൽ സംഭവിച്ചതും സംഭവിച്ച കഥയാണ്. അപ്പൊ ഒന്ന് നോക്കിയിട്ട് കൈതൊഴുത് കഥ പറ്റിയതാണ് എന്ന് പറയുന്ന കമ്മട്ടിപ്പാടമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. കമ്മട്ടിപ്പാടത്തിലെ ശരീരഭാഷ ആ നടപ്പ് മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് നാളുകൾ വേണ്ടി വന്നു. ബുദ്ധിമുട്ട്. സിവിൻസി അവതരിപ്പിച്ച ഒരു പ്രോഗ്രാം ഉണ്ട്, കോഴിക്കറി. കോഴിക്കറി കോഴിക്കറി എന്ന് പറഞ്ഞ സാധനം ഇല്ലേ, അത് ഒരു വിഷയം പല മൂഡില്, സെയിം അത് തന്നെയാണ്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൂവി ഓൺ മൈറ്റ്. ഇന്ന് ഏകൻ അനേകൻ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് മണികണ്ഠൻ ആചാര്യാണ് നമ്മോടൊപ്പം വന്നിരിക്കുന്നത്. എടാ നമസ്കാരം. നമസ്കാരം. അപ്പൊ ഏകൻ അനേകൻ ഏറ്റവും പുതിയ ചിത്രം റിലീസാകാൻ പോവുകയാണ്, എന്തൊക്കെയാണ് ചിത്രത്തിന്റെ വിശേഷങ്ങൾ? ചിത്രം ചിത്രീകരിച്ചിട്ടുള്ളത് കൊറോണ സമയത്താണ്, ആ ലോക്ക്ഡൌൺ ടൈമിലാണ്. ലോക്ക്ഡൌണിൽ നമ്മൾ ലോക്കായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്താണ് ചിദംബരം എന്ന് പറയുന്ന അദ്ദേഹം എനിക്ക് ഫോൺ ചെയ്തിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയും ഞാനിങ്ങനെ ഒരു സിനിമയുടെ കഥ പറയാനായിട്ടാണ് വിളിച്ചത്. നമുക്ക് ഇപ്പം തന്നെ ചെയ്യേണ്ട ഒരു സിനിമയാണ്, അപ്പോൾ ഒന്ന് കേൾക്കാമോ എന്ന് പറഞ്ഞ് ഫോണിൽ കൂടി തന്നെ കഥ കേട്ടു. കഥ കേട്ടപ്പോൾ എന്താ പറയുക, ഒരു വൺ ലൈനിൽ പറയാവുന്ന കഥയേ ഉള്ളൂ, ഒരു വരി കൊണ്ട് തീർക്കാവുന്ന കഥയേ ഉള്ളൂ. പക്ഷെ ആ ഒരു വരിക്കകത്ത് ഉണ്ടായിട്ടുള്ള ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ലെയറാണ്, ഓരോന്ന് അഴിച്ച് വരുമ്പോൾ അതൊരു വലിയ ഒരു സ്റ്റോറി ആയിട്ട് മാറും. ആ സമയത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ആ ഒരു കാര്യം നമ്മൾ പെർഫോം ചെയ്യുക എന്ന് പറയുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഞാൻ അനുഭവിച്ചു കഴിഞ്ഞത് ഉടനെ തന്നെ ഞാൻ വേറൊരു കഥാപാത്രമായിട്ട് നിന്ന് അഭിനയിക്കുന്നു എന്ന് പറയുന്ന ഒരു ക്യൂരിയോസിറ്റി. അപ്പൊ അതൊക്കെ കാരണമാണ് ഇത് ചെയ്യാം എന്ന് തീരുമാനിച്ചത്. അങ്ങനെ എൻ്റെ ബാക്കി കാസ്റ്റിംഗ് ഒക്കെ ആയി. അതിൽ ഗാർഗി അനന്തൻ, ഗാർഗി അനന്തൻ വേറായിട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു സാധാരണ ഒരു നാട്ടിൻപുറത്ത് ഒരു പലചരക്കടക്കാരനും അയാൾ കല്യാണം കഴിച്ച അധികം നാളായിട്ടില്ല അയാളുടെ ഭാര്യ, ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു കൊറോണ എന്ന് പറയുന്ന ഒരു വില്ലൻ. അപ്പോൾ നമുക്കൊരു സാധാരണക്കാരന് പണിക്ക് പോവാതെ ഇരിക്കുന്നതിൻ്റെ ഒരു പരിമിതികളുണ്ട്. നമുക്ക് ഗവൺമെന്റിൽ നിന്ന് എന്ത് കിട്ടിയാലും നമുക്ക് പൈസ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി ഒന്ന് കടയൊക്കെ തുറക്കാം, ഇത്ര മണിവരെ ഇരിക്കാം എന്ന് പറയുന്ന സമയത്ത് ഇയാൾ കട തുറക്കാൻ പോവുകയും അയാൾ അടയ്ക്കേണ്ട സമയത്തിൻ്റെ ഒരു 5 മിനിറ്റ് ലേറ്റ് ആവുകയും പോലീസ് വരികയും പോലീസ് വന്ന് പോലീസിനോട് ഒരു സാധാരണ മനുഷ്യൻ പറയുന്ന ന്യായങ്ങളൊക്കെ അയാളും പറഞ്ഞു. അത് ചെറിയ ഈഗോ ക്ലാഷുകൾ ഉണ്ടാവുന്നു, അത് സ്റ്റേഷനിലേക്ക് പോകുന്നു, അതൊരു ലോക്കപ്പ് മരണമായി അവസാനിക്കുന്നു. ഇതാണ് വളരെ ഇത് വാർത്തയാവുന്ന ആ വാർത്ത വായിക്കുന്ന 5 പേരുടെ കാഴ്ചപ്പാടാണ് ഈ സിനിമ. 5 പേര് ഈ വാർത്തയെ എങ്ങനെ കാണുന്നു, അതിലൊരാള് ഈ കൈലാസൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ പോസിറ്റീവായി കാണുമ്പോൾ മറ്റൊരാള് അവൻ അഹങ്കാരിയായി കാണുന്നു, വേറൊരാള് അവനൊരു സാധാരണ നല്ല മനുഷ്യനായിരുന്നു. അങ്ങനെ 5 രീതിയിൽ ഈ കഥയെ, ഈ 5 രീതിയിൽ നമ്മൾ അഭിനയിച്ച് കാണിക്കുന്നു. അല്ലെങ്കിൽ അവരത് ഇങ്ങനെ ഇമാജിൻ ചെയ്യുമ്പോൾ ഇവിടെ നമ്മള് ആ രീതിയിലേക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നു. ഇപ്പൊ കോസ്റ്റ്യൂം മാറുന്നില്ല, അല്ലെങ്കിൽ ആ ലൊക്കേഷൻ സെയിം, സിറ്റുവേഷൻ സെയിം ലൊക്കേഷൻ, പക്ഷെ നമ്മളുടെ മൂഡ് മാത്രമാണ് മാറുന്നത്. ചേഞ്ച് ആവുന്നത് ആകെ ലാംഗ്വേജും ചെറുതായിട്ടൊന്നും ചേഞ്ച് ആവും, ഈ മൂഡും മാറും.
അപ്പൊ ചേട്ടൻ ഇതിന്റെ വൺ ലൈൻ ഒന്ന് പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ ഇത് റിയൽ ആയിട്ട് സംഭവിച്ചൊരു കഥയാണ്? അതെ അതെ, റിയൽ ആയിട്ട് പല സ്ഥലങ്ങളിലും സംഭവിച്ചതും സംഭവിച്ച കഥയാണ്. പല സ്ഥലങ്ങളിലും സംഭവിച്ച കഥയാണ്. നമ്മൾ തമിഴ്നാട്ടില് ഒരു അച്ഛനും മോനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അത് മരണത്തിൽ അവസാനിച്ച്, അതാണ് ഇതിന്റെ ഒരു ഇൻസ്പിറേഷൻ എന്നാണ് ചിദംബരം പിന്നീട് പറഞ്ഞ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ കൂടരുതെന്നും ഇത്ര മണി കഴിഞ്ഞ് പുറത്തിറങ്ങി നടക്കരുതെന്നൊക്കെ പറയുന്നത്. നമ്മളെ തല്ലിക്കൊന്നിട്ട് ഇത് നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ്, എന്താണ് ഉദ്ദേശം നമ്മള്? അപ്പൊ ആ ചോദ്യം ചോദിക്കുന്ന ഒരു സിനിമയാണിത്. ഹെൽമെറ്റ് ഇടണമെന്ന് പറയുന്നുണ്ട്, എന്തിനാണ് ഹെൽമെറ്റ് ഇടുന്നത്? തല പൊട്ടാതിരിക്കാനാണ്, ജീവൻ നഷ്ടപ്പെടാതിരിക്കാനാണ് ആ ഹെൽമെറ്റ് ഇടുന്നത്. ഈ ഹെൽമെറ്റ് ഇടാതെ എങ്ങനെ വന്നവനെ തല പൊട്ടിച്ചിട്ട് ഹെൽമെറ്റ് ഇടിയിക്കുന്നത് എന്തിനാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ശരിയായ അവനെ തല്ലി തല പൊട്ടിച്ചിട്ട് അവന് ഫൈനും കൊടുത്ത് അവനെ ഹെൽമെറ്റ് ഇടിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ അങ്ങനത്തെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സിനിമയാണ്. അത് സർക്കാരിനോടല്ല, അല്ലെങ്കിൽ ഒരു ഒരു ഡിപ്പാർട്ട്മെന്റിനോടല്ല, സമൂഹത്തിനോട് തന്നെയാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഈ പടത്തിന്റെ മറ്റൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ 8 സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ടെന്ന് പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു അങ്ങനത്തെ ഒരു ഇത് ചേട്ടൻ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടാവും? അല്ല, ഞാൻ അത് അറിഞ്ഞു പോലുമില്ല. ഇത് ഒരാളുടെ കഥയായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഒരാളിരുന്ന് ചെയ്തിട്ടുള്ള പോലെ. ഇതിൽ എട്ടെന്നല്ല, ഇതില് ഒരുപാട് പേർക്ക് നമുക്ക് എല്ലാവർക്കും വേഷൻസ് പറയാനുണ്ടാവും. അതേപോലത്തെ ഒരു തോട്ടാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ലോക്ക്ഡൌൺ ആണ് എന്റെ തോട്ട്. ഈ ലോക്ക്ഡൌണില് നമുക്ക് സംഭവിച്ചിട്ടുള്ള തമാശകൾ ഉണ്ട്. ഡ്രോൺ നോക്കിയിട്ട് കൈതൊരുത് അറിയാതെ പറ്റിയതാണ് എന്ന് പറയുന്ന ലോക്ക്ഡൌൺ സമയത്തൊക്കെ ഉണ്ടായിരുന്നു ഡ്രോൺ, ഇത്തരം തമാശകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതിനെ കോർഡിനേറ്റ് ചെയ്ത്, അതായത് 8 പേരുടെ എഴുത്തിനെയും ഒന്നാക്കി ഇതൊരു ഫുൾ സ്ക്രിപ്റ്റ് ആക്കി കൊണ്ടുവന്ന ചിദംബരത്തിനോട് നമുക്ക് വണ്ടർ തോന്നിയിട്ടുണ്ട്, അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇത് ഒരു ചെറിയ കാര്യമല്ല. ഒരു റൈറ്ററെ ആശയങ്ങൾ തന്നെ അത് സിനിമയാക്കി അയാളെ അയാള് വിചാരിച്ച 100% സ്ക്രീൻ പ്ലേ ആക്കി കാണിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ റിസ്ക് ആണ്. അതിൽ 8 റൈറ്റേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂല് നിന്നിട്ട് ഒരു സിനിമയാണ്. അതിപ്പോ ഈ 8 പേര് പരസ്പരം കാണാതെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെയും ചെയ്യുന്നൂടി പറയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അവര് പോലും അറിയുന്നത് അവര് തന്നെയാണ് ഈ സിനിമ ഫുള്ള് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവര് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്നതിനെ പറ്റി ഒരു സ്ക്രിപ്റ്റ് തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഒരു സാധനം കൊടുത്തു, അതിൽ ആവശ്യമുള്ള സാധനം എടുത്തു. അപ്പൊ ഇതിലെ പ്രണയ സീനുകൾ എഴുതിയത് മദ്രാസിലുള്ള ഒരു സൂട്ടാണ്. അപ്പൊ പുള്ളിക്ക് അറിയില്ല വയലൻസ് സീനിനെ കുറിച്ച്. വയലൻസ് സീൻ അറിയത് വേറെ ആളാണ്. പോലീസ് സ്റ്റേഷൻ 5 തവണ പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. ഈ 5 പോലീസ് സ്റ്റേഷൻ 5 പേര് അല്ലെങ്കിൽ 8 പേരുടെ അഭിപ്രായത്തിനാണ് വേണ്ടി ഇതെല്ലാം എഴുതി വരുമ്പോൾ ആ നടന്റെയും നടിയുടെയും ഒരു അഭിപ്രായമുണ്ട്, ക്യാമറാമാന്റെ അഭിപ്രായമുണ്ട്. അപ്പൊ എല്ലാവരെയും കൂടിയാണ് സ്ക്രിപ്റ്റ്. അപ്പൊ ഇതിൽ അഭിനയിച്ചേക്കുന്ന നടി ഗാർഗി, പുള്ളിക്കാരുടെ ഫസ്റ്റ് ഫിലിമാണ്. ഫസ്റ്റ് സിനിമയല്ല, റൺ കല്യാണി എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തു, വേറെ ഒന്ന് രണ്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു നായികയായിട്ട് അല്ലെങ്കിൽ ഒരു ഫീച്ചർ ഫിലിമായിട്ട് ആദ്യമായിട്ടായി. അപ്പൊ കഴിഞ്ഞ പ്രശ്നത്തിൽ പറയുകയുണ്ടായി ആ കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങി പോരാൻ പറ്റുന്നില്ല, ആ കുട്ടിയായിട്ടുള്ള അത്രയും സ്നേഹം. ഗാർഗി എന്ന് പറയുന്ന നടിയോടല്ല, കഥാപാത്രം മിന്നു എന്ന് പറയുന്ന കഥാപാത്രത്തിനോട്, കൈലാസൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഉണ്ടായിട്ടുള്ള പ്രണയമാണ്. പക്ഷെ അതിന് നമ്മള് മീഡിയേറ്റർ ആയിട്ട് നിന്നല്ലോ. നമ്മള് ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ അതായി മാറും. നമ്മ എന്താ പറയാ, നമുക്കുള്ളിൽ ജീവനും രക്തവും വികാരവും ഒക്കെ ഉള്ളത് കൊണ്ട് പതുക്കെ പതുക്കെ മനുഷ്യനായതുകൊണ്ട് നമ്മൾ പതുക്കെ പതുക്കെ അതായി മാറും. പക്ഷെ നമുക്ക് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റും, ബ്രേക്ക് ചെയ്യാൻ പറ്റണം. അതാണ് ആക്ടർ. നമ്മള് എന്താ പറയാ, ഇത് ഒരു കൂടുമാറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ മാജിക്കോ അതൊന്നുമല്ല. ഇത് മെത്തേഡുകൾ കൊണ്ട് തന്നെ പഠിച്ചത് ചെയ്യുന്നതാണ്. ഇപ്പൊ കരയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര സമയം കൊണ്ട് ആക്ടർക്ക് കരയാൻ പറ്റും. അത് നിങ്ങൾ കരയുന്ന പോലെ ആയിരിക്കും, അതിന്റെ അത്ര സത്യസന്ധത ഉണ്ടാവില്ലേ കാഴ്ച. പക്ഷെ സത്യസന്ധമാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള
കഴിവ് നമ്മള് പ്രാക്ടീസിലൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മറ്റെല്ലാ ജോലികളും പോലെ തന്നെയാണ്. ഇപ്പൊ ഈ അനുഭവം പറഞ്ഞില്ല, ക്യാരക്ടർ വിട്ടുപോരാൻ പറ്റില്ല. മുമ്പ് ഏതെങ്കിലും ഇതുപോലെ സിനിമകളിൽ അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നോ? നമ്മളെ കണ്ടിന്യൂസ് കുറെ ദിവസം ഒരു ഒരു വിഷയത്തിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നം കാണും. നമ്മൾ സ്വപ്നം കാണുമോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിൽ ആ വാക്ക് വരികയൊക്കെ ചെയ്യും. കണ്ടിന്യൂസ് ഇപ്പൊ പല സിനിമകളിലും അങ്ങനെ കണ്ടിന്യൂസ്. നമ്മുടെ കൃത്യം 10 ദിവസം ഉണ്ടെങ്കിൽ 10 ദിവസം പറയും, നമ്മുടെ ഷൂട്ടിലൊപ്പം മാത്രം പോകും, അപ്പൊ മാത്രമേ കഥാപാത്രത്തെ കുറിച്ച് അറിയും. പക്ഷെ ഇത് മാസങ്ങളോളം ഇത് തന്നെയായിരുന്നു. കമ്മട്ടിപ്പാടമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. കമ്മട്ടിപ്പാടത്തിലെ ശരീരഭാഷ ആ നടപ്പ് മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് നാളുകൾ വേണ്ടി വന്നു. ബുദ്ധിമുട്ട്, ബുദ്ധിമുട്ടല്ല, കുറച്ച് നമ്മൾ അറിയാതെ ഉണ്ടായിട്ടുള്ള ഒരു സാധനമാണ്. അതിനെ അറിഞ്ഞുകൊണ്ട് കളയണമെങ്കിൽ കുറച്ച് സമയമെടുത്തി. ചേട്ടൻ ആദ്യം വന്നതും ഒരു പ്രേമനായകൻ പ്ലസ് ഒരു വില്ലനായിട്ടാണ് വന്നത്. ഇപ്പൊ കുറെ നാള് വില്ലൻ ഒരു ആ ഷെയ്ഡിലുള്ള ഒരു കഥാപാത്രം ചെയ്തു, ഇപ്പൊ വീണ്ടും ഒരു പ്രേമനായകനിലേക്ക് വരിക. അപ്പൊ ആ ഗ്യാപ്പ് എങ്ങനെയുണ്ടായിരുന്നു ഇത്രത്തോളം? അല്ല, ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ ഒന്നിന്റെ മാത്രം ആണെന്നുള്ള രീതിയിലല്ല. കോമഡി ആണെങ്കിൽ കോമഡി മാത്രമായിരിക്കില്ല, അതിനകത്ത് ഒരു സെന്റിമെന്റ് ഏരിയ ഉണ്ടാവും, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നൊരു ഇതുണ്ടാവും. അപ്പൊ എല്ലാ കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടേഴ്സാണ് വന്നിട്ടുള്ളത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പൊ സോളമന്റെ തേനീച്ച അനുമ്പറിഞ്ഞ സിനിമ ഇപ്പൊ ജയിൽ, അതിന്റെ പശ്ചാത്തലമായിട്ടാണ് വരുന്നത്. അപ്പൊ റിയൽ ലൈഫിൽ എപ്പോഴെങ്കിലും ജയിൽ കിടക്കുകയോ സ്റ്റേഷനിൽ കയറുകയോ അങ്ങനെ നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഈ കൈലാസൻ എന്ന കഥാപാത്രം ഒറ്റൊരു കഥാപാത്രം, പക്ഷെ അതിന്റെ 5 തലങ്ങളിലായിട്ട് അഭിനയിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ചേട്ടൻ അങ്ങനെ ചെയ്യുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അത് അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ആക്ടർക്ക് തിയേറ്ററിൽ വർക്ക്ഷോപ്പ് ചെയ്യുമ്പോ ഒക്കെ അങ്ങനെ ചെയ്തിരുന്നു നമ്മള്. അതായത് ഒരു വിഷയത്തെ കരഞ്ഞുകൊണ്ട് പറയുക, ചിരിച്ചുകൊണ്ട് പറയുക. നമ്മള് റിയാലിറ്റി ഷോയിലൊക്കെ കണ്ടിട്ടുള്ളേ, എന്താണ് നമ്മുടെ ഒരു ഷോയിൽ നമ്മുടെ സോളമന്റെ തേനീച്ചകളിലെ അഭിനയിച്ചിട്ടുള്ള വിൻസി അവതരിപ്പിച്ച ഒരു പ്രോഗ്രാം ഉണ്ട്, കോഴിക്കറി എന്ന് പറഞ്ഞ സാധനമല്ലേ. അത് ഒരു വിഷയം പല മൂഡില് സെയിം അത് തന്നെയാണ്. പക്ഷെ അത് നമ്മളൊരു സ്കിറ്റിന്റെ ലെവലിലല്ലാതെ അതിനെ വളരെ കുറെ നാച്ചുറലായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവം ഉണ്ട്. ഒരു ബിഗ് ബഡ്ജറ്റ് പടത്തിൽ അഭിനയിച്ചിട്ട് അത് തിയേറ്ററിൽ ഇറങ്ങാതെ കാത്തിരിക്കുന്ന കുറച്ച് നാളായി തുറമുഖം. അതിന്റെ എന്തോരം പ്രതീക്ഷകളുണ്ട്? പിന്നെ അതിന്റെ റിലീസ് ഡേറ്റ് എന്തെങ്കിലും പുറത്ത് അറിയുന്നു? റിലീസ് ഡേറ്റ് ഒന്നും ആയിട്ടില്ല. അത് 3-4 റിലീസ് ഡേറ്റ് പറഞ്ഞ് നമ്മള് മീഡിയയിലൊക്കെ കഴിഞ്ഞതാണ്. വലിയ സങ്കടകരമാണ്. എന്താ പറയാ, ഗർഭിണിയായി, ഓപ്പറേഷൻ ഡേറ്റ് പറഞ്ഞു, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി, പ്രസവം മാത്രം നടക്കുന്നില്ല. അതൊരു വല്ലാത്ത, ആ പുറത്തു നിൽക്കുന്ന ഭർത്താവിന്റെ അവസ്ഥ വല്ലാത്ത ഒരവസ്ഥയാണ്. ഒന്നില്ലെങ്കിൽ അത് ചത്തുപോണം, അല്ലെങ്കിൽ അത് ഇറങ്ങണം. പൊട്ടനോ കുരുടനോ വികലാംഗനോ എന്തോ ആവട്ടെ, അത് ഇറങ്ങണം. ഈ ഗർഭിണിയുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കുക. 10 മാസം കഴിഞ്ഞ് ഇപ്പൊ വർഷങ്ങളായി ആ ചുമക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ അതിനൊരു റിസൾട്ട് ഉണ്ടാവേണ്ടത് മലയാള സിനിമ കാണുന്ന അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ എല്ലാവരുടെയും ആവശ്യമാണ്, അല്ലെങ്കിൽ സിനിമയില് വർക്ക് ചെയ്യുന്ന എല്ലാവരും അത് ചോദിക്കണം, എന്തുകൊണ്ടാണ് സിനിമ ഇറങ്ങാത്തത്. അതിന് പുറകില് പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള വീഴ്ച എന്താണ്, പ്രൊഡ്യൂസർ അതിന് മാപ്പ് പറയാനോ അല്ലെങ്കിൽ അതിന് കാരണം പറയാനോ തയ്യാറാവണം. ചേട്ടന്റെ കഥാപാത്രത്തെ കുറിച്ചൊന്ന് പറയാമോ? അല്ല, എന്തിനാന്ന് ഈ ഇറങ്ങാത്ത ജനിക്കാത്ത കൊച്ചിന്റെ മഹിമ പറഞ്ഞോണ്ടിരിക്കണേ? അല്ല, ഇനി പറയാൻ അത് താല്പര്യപ്പെടുന്നില്ല. അത് ഇറങ്ങട്ടെ, അത് ഇറങ്ങി പറഞ്ഞു കഴിഞ്ഞു, ദൂരം പറഞ്ഞു. പക്ഷെ അത് ഇറങ്ങണം, ഇറങ്ങും എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഇത് ഇറങ്ങാത്തതിന്റെ കാരണം പറയേണ്ടവർ പറയട്ടെ. അതിൽ അഭിനയിച്ചവരുടെയും അതിൽ വർക്ക് ചെയ്തവരുടെ ഒക്കെ നമ്മളുടെ സിനിമ പ്രേക്ഷകർ ഒരുപാട് ഇപ്പോഴും കാത്തിരിക്കുന്ന സിനിമ കൂടിയാണ്. അതിനകത്ത് കഥ പറയുന്ന ഒരു പല കാലഘട്ടങ്ങളില് സഞ്ചരിച്ച ഒരാളാണ് എന്റെ കഥാപാത്രം. പൂച്ച എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അത് 3
കാലഘട്ടത്തിലുള്ള ശരീര ഭാഷകൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അത് മേക്കോവറുകളുണ്ട്. അപ്പൊ സിനിമ വന്നു കഴിഞ്ഞാൽ അത് അത്യാവശ്യം ക്ലിക്കാവുന്ന ഒരു നല്ലൊരു സിനിമയാണ്. ഞാൻ എന്തുമാത്രം മികച്ചതായിരിക്കുന്നോ അല്ലെ, അതല്ല, ടോട്ടാലിറ്റി സിനിമയുടെ ഒരു ഒരു നല്ല സിനിമയുടെ ഭാഗമാവാൻ കഴിയും എന്ന് പറയുന്ന ഒരു സന്തോഷം കിട്ടും. പക്ഷെ അത് ഇറങ്ങണ്ടേ, ഇറങ്ങണമെന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കും. നമ്മൾ പ്രേക്ഷകരും ഒരുപോലെ പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും. ഇപ്പൊ ചേട്ടന്റെ വരാനിരിക്കുന്ന പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്? 19th century അതുപോലെ ഇപ്പൊ രാ എന്ന് പറഞ്ഞിട്ട് മഴയുടെ രാ എന്ന് പറയുന്ന ഒരു സിനിമ, ഞാനും നന്ദു ഓട്ടം സിനിമയുടെ ഹീറോ നന്ദുവും കൂടി ചെയ്ത ഒരുപാടാണ്. ഗിരീഷ് പി സി പാലൻ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. തമിഴിലിപ്പൊ ശശികുമാർ സാറിന്റെ ഒരു പടം, സുബ്രഹ്മണ്യപുരം ശശികുമാർ, അദ്ദേഹത്തിന്റെ ഒരു സിനിമ. സ്ത്രീകരണം നടക്കുന്നു കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ കോബ്രയിലുണ്ട്, വിക്രം സാറിന്റെ കോബ്രയില്. അതിന്റെ ഒരു അതിനകത്തൊന്നുമില്ല, അതൊരു ഗസ്റ്റ്, ഒരു ചെറിയ പറയാൻ പെർഫോമൻസ് ബേസ് അതിൽ കൂടുതൽ പറയാനൊന്നുമില്ല. പക്ഷെ ആ കഥയ്ക്ക് ആവശ്യമായിരുന്നു കഥയുടെ. ഇപ്പൊ ഞാൻ കുറച്ച് നാളുകളായിട്ട് കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തു പോവാണ്. ഒരു ആക്ടർക്ക് ആവശ്യമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഇത് അത് എനിക്ക് ആരും തന്നിട്ടില്ല. അത് തന്നത് രാജീവ് ഏട്ടനും വേണു സാർ കാർബണിൽ തന്നിട്ടുണ്ട്. സിദ്ധാർത്ഥ് ഭരത് വന്യത്തിലാശങ്കയിൽ തന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പടങ്ങളാണ് ഈയിടയില് അജിത് കുമാർ അജിത് ഏട്ടൻ തന്നിട്ടുണ്ട്. ഒരു 4-5 സിനിമകളാണ് ഒരു നടന് വേണ്ട സിനിമ എന്നായിരുന്നു. ഈ നടനെ ഉപയോഗിച്ച സിനിമകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചിത്രത്തിലൂടെ ആരാ വിളിച്ചത് കോബ്രയിലേക്ക്? കോബ്രയില് അതിന്റെ ഡയറക്ഷൻ ഭാഗത്തു നിന്ന് തന്നെ. നമ്മള് പേട്ട കണ്ട് പേട്ടയിലേക്ക് വിളിക്കുന്നത് കമ്മട്ടി പടം കണ്ടിട്ടാണ്. ഛത്തീസ്ഗഡ് മലയാള സിനിമകള് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഏകൻ അനേകൻ ഇറങ്ങാൻ പോവുകയാണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.